അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ക്ലാസ്സിലെ അൽഫിയയിൽ നമ്മൾ ജം അമദക്കർ സാലിമിനെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്മുകളിൽ നിന്നുള്ള ജാമിദും സിഫത്തുമായിട്ടുള്ള ഇസ്മുകളിൽ നിന്ന് നമുക്ക് ജം അമുദക്കർ സാലിം ഉപയോഗിക്കാമെന്നും എന്നാൽ അവയുടെ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നും കഴിഞ്ഞ ക്ലാസ്സിലായി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ആ നിബന്ധനകളൊത്ത എല്ലാ ഇസ്മുകളിൽ നിന്നും നമുക്ക് ജം അമദക്കർ സാലിം ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ കഴിഞ്ഞ ബൈറ്റിലായിട്ട് നമ്മൾ രണ്ട് ഇസ്മിനെക്കുറിച്ച് മാത്രമാണ് പരിചയപ്പെട്ടത് അല്ലേ ആമിർ എന്നുള്ള ജാമ്യതായിട്ടുള്ള ഇസ്മും മുദിനിബ് എന്നുള്ള സിഫത്ത് ആയിട്ടുള്ള ഇസ്മിൽ നിന്നുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജമ മുദർ സാലിം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതുപോലത്തെ എല്ലാ ഇസ്മുകളിൽ നിന്നും നമുക്ക് ജമ്മ മുദക്കർ സാലിം ഉണ്ടാക്കാവുന്നതാണ് അത്തരം ജമ്മ മുദക്കർ സാലിമിന് നമുക്ക് വാവ് കൊണ്ട് റഫ്റും എന്നുള്ളത് പോലെ യാവ് കൊണ്ട് നെസ്ബും ജെറും ഒക്കെ നൽകാവുന്നതാണ് ഓക്കെ അതാണ് അടുത്ത ബൈറ്റിൽ തുടക്കത്തിലായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് എന്ന് മാത്രം മാത്രമല്ല ഇനി മുദക്കർ സാലിമിൻ്റെ തൈരിഫ് എന്താണ് എന്ന് നമ്മൾ പഠിക്കും അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കും അപ്പോൾ ആ ഡെഫിനിഷൻ അനുസരിച്ച് പുറത്തു പോകുന്ന അല്പം ചില പദങ്ങളുണ്ടാകും ഓക്കെ എന്നാൽ ആ പദങ്ങളും ജമ മുദക്കർ സാലിം പോലെ തന്നെയാണ് ഏറാബ് ചെയ്യപ്പെടുന്നത് ഓക്കെ നമ്മൾ മുസന്നയെ കുറിച്ച് പഠിക്കുമ്പോൾ മുസന്നയുടെ അതേ ഏറാബ് മറ്റു ചില പദങ്ങളെ പദങ്ങളെക്കുറിച്ചും പഠിച്ചിരുന്നല്ലോ അല്ലേ കില കിൽത്ത എന്നുള്ളത് പോലെ ഇസ്നാനി ഇസ്നത്താനി പോലോത്ത ഇസ്മുകളും മുസന്നയെ പോലെയാണ് ഏറാബ് ചെയ്യപ്പെടുന്നത് മുസന്നയുടെ മുൽഹാത്താണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അതുപോലെ തന്നെ ജമ മുദക്കർ സാലിമ് അല്ലാതെ ജമ മുദർ സാലിമിനെ പോലെ തന്നെ ഏറാബ് ചെയ്യപ്പെടുന്ന അല്പം ചില പദങ്ങളും നമുക്ക് പരിചയപ്പെടാനുണ്ട് ഏതായാലും കിതാബിലേക്ക് നോക്കുക ബൈക്കൊന്ന് പാടി നോക്കാം ഇനി അതിൻ്റെ അർത്ഥം നോക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് പഠിച്ചുവെച്ച ബൈത്ത് ബി ൻ വാ മുദിനിബിൻ എന്നായിരുന്നല്ലോ അതായത് ആമിർ മുദിനിബ് എന്നീ രണ്ട് പദങ്ങളുടെ ജംഅഹ്മക്കർ സാലിമിനിക്ക് നീ വാവു കൊണ്ട് റഫർ ചെയ്തോ യാക്കൊണ്ട് നെസ്ബും ജറും ചെയ്തോ എന്നായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് ഇനി അതിലേക്കുള്ള അത്തുഫാണ് വീബി ദൈനി ഓക്കെ ഈ രണ്ടെണ്ണത്തിന് പോലോത്തതിൻ്റെ ജംഅഹമ്മദക്കർ സാലിമിനിക്കും നീ വാവു കൊണ്ട് റഫർ ചെയ്തോ യാക്കൊണ്ട് നെസ്ബും ജെറും ചെയ്തോ എന്നർത്ഥം ഓക്കെ ദൈനി എന്നുള്ളത് ഇസ്മു ഇഷാറയാണ് ഈ രണ്ടെണ്ണം എന്നുള്ള ഒരു അർത്ഥമാണതിനുള്ളത് ഓക്കെ അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് പോലോത്തതിന്റെ ജമഅ മുദക്കർ സാലിമിനിക്കും എന്നുള്ള അർത്ഥമാണ് അവിടെ വരിക ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ജമ മുദർ സാലിമിനോട് ചേർത്തപ്പെടുന്ന മറ്റുള്ള ഇസ്മുകളെ കുറിച്ചാണ് ഓക്കെ അതാണ് അടുത്തത് വബിഹി ഇനി ജമ മുദക്കർ സാലിമിനോട് ഏഷറൂന വ ബാബുഹു ഏഷറൂന എന്നുള്ളതും അതിൻ്റെ ബാബും എന്ന് പറഞ്ഞാൽ ഏഷറൂന എന്നാൽ ഇരുപത് എന്നാണ് അർത്ഥമെന്ന് നമുക്കറിയാം ഇനി അതിൻ്റെ ബാബ് എന്ന് പറഞ്ഞാലോ സലാസൂന അർബൂന എന്ന് പോലത്തെ മുപ്പത് നാൽപ്പത് അൻപത് എന്നുള്ള ആ ശ്രേണിയെക്കുറിച്ചാണ് ഇവിടെ യഷറൂന എന്നുള്ളതിൻ്റെ ബാബ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വബിഹി ഈ ജമ മു സാലിമിനോട് ഏഷ്റൂന വ ബാബുഹു ഉൽ ഹെക്ക ഓക്കെ ഇഷറൂനയും അതിൻ്റെ ബാബും ചേർത്തപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഷഷറൂന സലാസൂന എന്നീ പദങ്ങളൊക്കെ നമ്മൾ ജമ മുദക്കർ സാലിമ് പോലെ തന്നെയാണ് അതായത് വാവ് കൊണ്ട് റഫ്റും യാവ് കൊണ്ട് നെസ്ബും ജെറും എന്നുള്ള രൂപത്തിലാണ് നമ്മൾ യറാബ് പറയാറുള്ളത് ഇനി അത്തരത്തിലുള്ള മറ്റുള്ള പദങ്ങളാണ് വിശദീകരിക്കുന്നത് വൽ അഹ്ലൂന അഹ്ലൂന എന്നുള്ള പദവും അങ്ങനെ തന്നെയാണ് ഉലു എന്നുള്ള പദവും അങ്ങനെയാണ് വ ആലമൂന എന്നുള്ള പദവും ജമ മുർ സാലിമിനെ പോലെ എറബ് ചെയ്യപ്പെടുന്നതാണ് വ അറലൂന അറലൂന എന്നുള്ള പദവും എള്ളിയൂന എന്നുള്ള പദവും ഒക്കെ ഇങ്ങനെയാണ് എന്നാൽ അറലൂന എന്നുള്ള ഉപയോഗം അത് ഷാദ് ആയിട്ട് വന്നതാണ് സാധാരണ അറലൂൻ എന്നുള്ളതിന്റെ അറിയി എന്നൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അതിന് അറലൂന എന്നുപയോഗിക്കുന്നത് ആണ് എന്നർത്ഥം ഓക്കെ ഇനി അത്തരത്തിലുള്ള മറ്റൊരു ഇസ്മാണ് എന്നുള്ളതും അപ്പോൾ ഇവിടെ നമ്മൾ സൂചിപ്പിച്ച അഹ്ലൂന ഉലു എന്നുള്ളത് പോലെ എന്നുള്ളതിൻ്റെ ബാബും അപ്പോൾ സെനൂന എന്നത് പോലോത്ത അല്പം ചില പദങ്ങൾ വേറെയുമുണ്ട് അപ്പോൾ അതിൻ്റെ ബാബുമൊക്കെ ഈ ജമഅ മദക്കർ സാലിമിനോട് ചേർത്തപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ ഈ പദങ്ങളൊന്നും യഥാർത്ഥത്തിൽ ജമ മദക്കർ സാലിമല്ല മറിച്ച് മറിച്ച് മദക്കർ സാലിമിൻ്റെ സാലിമിന്റെ ഏറാബ് വരുന്ന ഇസ്മകളാണ് എന്നർത്ഥം ഓക്കെ ഇവയുടെ ഓരോന്നിൻ്റെയും അർത്ഥം ഇൻഷാള്ളാ ഷർഹിൽ വരുന്നുണ്ട് എന്നുള്ളതുപോലെ പോലെ സെനൂന എന്നുള്ളതിൻ്റെ ബാബ് എന്ന് നമ്മൾ പഠിച്ചല്ലോ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നും ഇൻഷാ ഇൻഷാള്ളാ ഷർഹിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ഓക്കെ ഇനി അടുത്തത് ഈ സെനൂന വ ബാബുഹു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ചർച്ചയാണ് ഓക്കെ ഹൈനുൻ എന്നുള്ള പദം നമുക്കറിയാമല്ലോ ഹൈനുൻ എന്നുള്ളത് നമുക്കറിയാവുന്നത് പോലെ സാധാരണയായിട്ടുള്ള ഒരു ഇസ്മാണ് അപ്പോൾ ഹൈ എന്നുള്ളതിന് റഫ് ആണ് എങ്കിൽ അത് ഹൈനുൻ എന്ന് ലൊമ്മ കൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളത് ഇനി അത് നെസ്ബാണ് എങ്കിലോ ഹൈനൻ എന്നുള്ള രൂപത്തിലാണ് ഉച്ചരിക്കാറുള്ളത് ഇനി അത് ജറാണ് എങ്കിൽ ഹൈനിൻ എന്നുള്ള രൂപത്തിൽ അതായത് കെസർ കൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളത് അല്ലേ അപ്പോൾ ഈ സീനൂന എന്നുള്ള പദം ചില അവസരങ്ങളിൽ എങ്ങനെയായിട്ടും വന്നിട്ടുണ്ട് ഹൈനുൻ എന്നുള്ളത് പോലെയും വന്നിട്ടുണ്ട് അതായത് ജമ മുദക്കർ സാലിമിനെ പോലെയല്ലാതെ സാധാരണ ഫതെഹ് ഖസർ ലൊമ എന്നുള്ള ർക്കത്തുകളെ കൊണ്ട് ഈ സിനുന എന്നുള്ള ഇസ്മ എന്നുള്ളതുപോലെ അതിൻ്റെ ബാബു ആയിട്ട് വന്നിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ള ഇസ്മുകളൊക്കെ ഹൈനുൻ എന്നുള്ളത് പോലെ സാധാരണ ഇസ്മ പോലെയും എറാബ് ചെയ്യപ്പെടാറുണ്ട് എന്നുള്ള കാര്യമാണ് അടുത്തത് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക വ മിസല ഹൈനിൻ ഹൈനുൻ എന്നുള്ള പദം പോലെ കതിയരുത് ചിലപ്പോൾ വരാറുണ്ട് ബാബു ഈ ഒരു ബാബ് അതായത് സിനൂന അതിനോട് ബന്ധപ്പെട്ട ബാബ് ആ ബാബ് എന്നാൽ എന്താണ് ഉദ്ദേശം എന്നുള്ളത് ഇൻഷാല് ഷറഹിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് അപ്പോൾ സിനൂന എന്നുള്ളത് ഹീനുൻ എന്നുള്ളത് പോലെ സാധാരണഗതിയിൽ ഫതേഹ് കസറു ലൊം എന്നിവ കൊണ്ട് ഏറാബ് ചെയ്യപ്പെട്ട് ചില അവസരങ്ങളിലൊക്കെ വരാറുണ്ട് എന്നു മാത്രമല്ല വഹുവ വഹുവന എന്നുള്ളത് പോലെ അതുമായി ബന്ധപ്പെട്ട ഇസ്മുകൾ ഇവയെല്ലാം ഹൈനുൻ എന്നുള്ളത് പോലെ ഉപയോഗിക്കുക എന്നുള്ളത് ഇന്ത കൗമിൻ ഒരു സമുദായത്തിൻ്റെ അടുക്കൽ എത്തരുത് മുത്തരിതായിട്ട് വരുന്നതാണ് എന്ന് പറഞ്ഞാൽ സിനൂന എന്നുള്ളത് പോലെ ഏതെല്ലാം ഇസ്മുകളുണ്ടോ അവയെ എല്ലാം നമുക്ക് ഹെയ്നു പോലെ ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം കൗമും ഒരു സമുദായവും അറബികളുടെ കൂട്ടത്തിലുണ്ട് എന്നർത്ഥം ഓക്കെ ഏതായാലും ഇനി നമുക്ക് ഷെറഹിലേക്ക് കടക്കാം അഷാർ അൽ മുസന്നിഫുറഹ് و كمصنف okay, تنغرس وجب جو بقوله وشبه ذيني വഷിബിഹിദൈനി എന്നുള്ള തൻ്റെ കൗലുകൊണ്ട് വഷിബിദൈനി എന്നാൽ ആമിറ മുദിനിബ് പോലോത്തത് എന്നതാണ് ഉദ്ദേശമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതാണ് അടുത്തത് പറയുന്നത് ഇലാഷിബിഹി ആമിരിൻ ആമിർ പോലോത്തതിലേക്കാണ് മുസന്നിഫ് തങ്ങൾ സൂചിപ്പിച്ചത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വ ഇലാഷിബിഹി മുദിനിബിൻ എന്ന് വരുന്നുണ്ട് അതിനു മുമ്പ് ഷിബുഹു ആമിറ എന്ന് പറഞ്ഞാൽ എന്താണ് ആമിറനെ പോലോത്തത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ് വിശദീകരിക്കുന്നത് വഹുവ ഷിബുഹ് ആമിറ എന്നാൽ കുല്ലു അലമിൻ എല്ലാ അലമുമാണ് مستجمع للشروط നിബന്ധനകളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള എല്ലാ അലമുമാണ് ആ സാബിഖ് ദി ക്രുഹ ഓക്കെ എന്ന് പറഞ്ഞാൽ ഷുറൂത്ത് എന്നുള്ളതിന്റെ സിഫത്തായിട്ട് വരുന്നതാണ് അതായത് ഏതെല്ലാം ഷർത്തുകളാണോ ഷർത്തുകളെക്കുറിച്ചുള്ള പരാമർശമാണോ കഴിഞ്ഞ് കടന്നിട്ടുള്ളത് അത്തരത്തിലുള്ള എല്ലാ ഷർത്തുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള എല്ലാ അലമുകളെക്കുറിച്ചും നമുക്ക് ആമിറിൻ്റെ ഷിബ് എന്ന് പറയാവുന്നതാണ് ഓക്കെ അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ജാമ്യായിട്ടുള്ള ഇസ്മ അത് ജം മുതക്കറ സാലിമായിട്ട് ഉപയോഗിക്കപ്പെടണമെങ്കിൽ അതിൽ പാലിക്കേണ്ട നിബന്ധനകളെ കുറിച്ച് പറഞ്ഞിരുന്നു അതായത് അത് എന്തായിരിക്കണം ഒരു അലമായിരിക്കണം മുതക്കരിൻ ആലിയമ്മിൻ തായി തൈനീസി തർക്കിബി എന്ന് നമ്മൾ പഠിച്ചിരുന്നല്ലോ അപ്പോൾ ഈ ഷർത്തുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള എല്ലാ അലമിലേക്കുമാണ് ഷിബുഹു ആമിർ എന്നുള്ളത് കൊണ്ട് മുസന്നിഫ് തങ്ങൾ സൂചിപ്പിച്ചത് ഏതുപോലെ ക മുഹമ്മദിൻ വ ഇബ്രാഹിമ മുഹമ്മദ് ഇബ്രാഹിമ് എന്നുള്ള രണ്ട് അലമുകളെ പോലെ അപ്പോൾ ഫതഖൂലു മുഹമ്മദൂന വ ഇബ്രാഹിമൂന ഈ രണ്ടെണ്ണത്തിൻ്റെയും ജം ആയിട്ട് നമുക്ക് ജം മുദക്കർ സാലിം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി വ ഇലാ ഇലാഷിബി മുദിനബിൻ ഇലാ ഹി ആമിൻ എന്നുള്ളതിലേക്കുള്ള വ ഇലാ ഇലാഷിബിഹി മുദിനബിൻ ഷിബിഹ് മുദിനിബിലേക്കുമാണ് മുസന്നിഫ് തങ്ങൾ സൂചിപ്പിച്ചത് എന്നർത്ഥം ഓക്കെ അപ്പോൾ മുതിബിനെ പോലോത്തത് എന്ന് പറഞ്ഞാൽ വഹുവ കുല്ലു സിഫത്തിൻ എല്ലാ സിഫത്തുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഷർത്തുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള എല്ലാ സിഫത്തിനെ കുറിച്ചും നമുക്ക് ഷിബിഹ് മുദിനിബ് എന്ന് പറയാവുന്നതാണ് ഓക്കെ അപ്പോൾ സിഫത്തായിട്ടുള്ള ഒരു ഇസ്മി സാലിം ജമക്കർ സാലിമാകണമെങ്കിലുള്ള ന്ധനകൾ നമ്മൾ പഠിച്ചതാണ് ആ നിബന്ധനകളെല്ലാം യോജിച്ചു വന്നിട്ടുള്ള എല്ലാ സിഫത്തുകളെയും നമുക്ക് വാവും ന്യൂനും അല്ലെങ്കിൽ യാവും ന്യൂനും ഒക്കെ ചേർത്തുകൊണ്ട് ജംഅ മുദക്കർ സാലിമായിട്ട് ജം ആക്കാവുന്നതാണ് എന്നർത്ഥം ഏതുപോലെ എന്നിവ പോലോത്ത സിഫത്തുകളെ പോലെ അപ്പോൾ അപ്പോൾ അഫ്ലു ലൊറാബ് എന്നീ രണ്ട് സിഫത്തുകളുടെയും ജം ആയിട്ട് നമുക്ക് അഫ്ലാലൂന ലൊറാബൂന എന്ന് ഉപയോഗിക്കാം ാണ് ഇനി അടുത്തതായിട്ട് വാബിഹി എന്നു മുതലുള്ള ഭാഗമാണ് ഷർഹിയിൽ വിശദീകരിക്കുന്നത് നമുക്കറിയാം ഇനി മുസന്നിഫ് തങ്ങൾ പറഞ്ഞത് എന്താണ് ജമ മുതക്കർ സാലിമിനെ പോലെ എറാബ് ചെയ്യപ്പെടുന്ന മറ്റു ചില ഇസ്മുകളെ കുറിച്ചാണ് അല്ലേ അതാണ് അടുത്തത് ഷർഹിയിൽ പറയുന്നത് കൊണ്ട് സൂചിപ്പിച്ചു ോട് ചേർക്കപ്പെടുന്ന ഇസ്മുകളിലേക്ക് ഫി ഏറാബിൻ്റെ വിഷയത്തിൽ അതായത് ബിൽ വബിൽ അവസരത്തിൽ വാവ് നസ്ബിൻ്റെയും അവസരത്തിൽ യാ ഇങ്ങനെ എറാബ് ചെയ്യപ്പെടുന്ന അല്പം ചില ഇസ്മുകളിലേക്കാണ് മുസന്നിഫ് തങ്ങൾ വാ ബിറൂനൂന എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചത് എന്നർത്ഥം ഓക്കെ ഏതായാലും ഇഷിറൂന എന്നുള്ളത് എന്നുള്ളത് പോലെ നമ്മൾ ബൈത്തിൽ പഠിച്ച അഹ്ലൂന ഉലു പോലോത്ത ഇസ്മുകളൊക്കെ ജമ മുദക്കർ സാലിമാണോ അല്ലയോ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് പഠിക്കേണ്ടതുണ്ട് ജമ മുദക്കർ സാലിമേ എന്നുള്ളതിൻ്റെ താരിഫ് എന്താണ് എന്ന് പഠിക്കേണ്ടതുണ്ട് അതാണ് അടുത്തത് വരുന്നത് വ ജം മുദക്കരി സാലിമു ഓക്കെ ജംഅ മുദക്കർ സാലിമേ എന്നാൽ മാ ഒരു ജം ആണ് സലിമ ഫീഹി ആ ഒരു ജം ഇൽ രക്ഷപ്പെട്ടിരിക്കുന്നു ബിനാ ഉൽ വാഹിദാഹിദിൻ്റെ രൂപം വാഹിദി എന്ന് പറഞ്ഞാൽ മുഫ്രദ് എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ മുഫ്രദിന്റെ രൂപം രക്ഷപ്പെട്ടതായിട്ടുള്ള ജംഇനെ കുറിച്ചാണ് നമ്മൾ ജം അതക്കർ സാലിമി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് മുസ്ലിമൂന എന്നുള്ള പദം എടുക്കാം മുസ്ലിമൂന മൂന എന്നുള്ളത് ജമ്മ മദക്കർ സാലിമാണ് എന്ന് നമുക്കറിയാവുന്നതാണ് ഈ ഒരു പദത്തിൽ നിന്നും നമുക്കതിൻ്റെ മുഫ്രദിനെ വേർതിരിച്ച് ലഭിക്കുന്നതാണ് അല്ലേ മുസ്ലിമൂന എന്നുള്ളതിൽ അവസാനത്തെ വാവും ന്യൂനും ഒഴിവാക്കിയാൽ അതിൻ്റെ മുഫ്രഅായിട്ടുള്ള മുസ്ലിമുൻ എന്നുള്ള പദത്തെ കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും ഇതാണ് മാ സലിമ ഫിഹി ബിനാ ഉൽ വാഹിദി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജം ഉൽ തക്സീറായിട്ടുള്ള ഒരു ജം നമുക്ക് എടുക്കാം ഉദാഹരണത്തിന് വലതുൻ എന്നുള്ളതിൻ്റെ ജം ആണ് അവലാദ് എന്നുള്ളത് അല്ലേ എന്നാൽ ഈ അവലാദുൻ എന്നുള്ളതിൻ്റെ എന്നുള്ളതിൻ്റെ ലഫ്ലിൽ നിന്ന് നമുക്ക് അതിൻ്റെ മുഫ്രദായിട്ടുള്ള വലതുൻ എന്നുള്ളതിനെ കണ്ടെടുക്കാൻ സാധ്യമല്ല കാരണം എന്താ ഔലാദുൻ എന്നുള്ള ഇടത്ത് ആ ലാമിന് ശേഷം ഒരു അലിഫ് കൂടി വരുന്നുണ്ട് ആ അലിഫ് വലതുൻ എന്നുള്ള അതിൻ്റെ മുഫ്രദിൽ ഇല്ലാത്തതാണ് ഓക്കെ അപ്പോൾ ജമ്മു തക്സീറും ജമ്മു മുദർ സാലിമും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അതാണ് മാ സലിമ ഫീഹി ബിനാ ഉൽ വാഹിദി എന്ന് പറഞ്ഞത് എന്ന് മാത്രമല്ല ഫീഹി ആ ഒരു ജമഇൽ എത്തിക്കപ്പെടുകയും വേണം അ ഷുറൂത്തുല്ലേ നമ്മൾ നേരത്തെ പരാമർശിച്ചിട്ടുള്ള എല്ലാവിധ ഷർത്തുകളും അപ്പോൾ ഒരു ഇസ്മ സിഫത്താണ് എങ്കിലും ജാമിദാണ് എങ്കിലും അതിന് ജമാ മദക്കർ സാലിമാക്കണമെങ്കിലുള്ള ഷർത്തുകൾ നമ്മൾ പഠിച്ചതാണ് ആ ഷർത്തുകളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുകയും അതോടുകൂടെ തന്നെ മുഫ്രദിൻ്റെ മുഫ്രദിന്റെ രൂപം രക്ഷപ്പെട്ടതുമായിട്ടുള്ള എല്ലാവിധ ജമ്മിനെക്കുറിച്ച് നമുക്ക് ജമ്മു മുദക്കർ സാലിമ എന്ന് പറയാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലല്ലാത്ത ജമ്മുകളാണ് എങ്കിലോ അതിനെക്കുറിച്ച് നമുക്ക് ജമ്മു മുദക്കർ സാലിമ എന്ന് പറയാനൊക്കില്ല അപ്പോൾ അഷറൂന അഹ്ലൂന ഉലു ആലമൂന എന്നിത്യാദി പദങ്ങളൊന്നും ജമ്മു മുദക്കർ സാലിമല്ല മറിച്ച് അതിനോട് ചേർക്കപ്പെടുന്നതാണ് എന്നർത്ഥം ഓക്കെ ഈ പദങ്ങളൊന്നും ജമ്മു മുദക്കർ സാലിം അല്ലാത അല്ലാതിരിക്കാനുള്ള കാരണവും കൂടി ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ഫമ അപ്പോൾ ഒരു ജം ലാ വാഹിദ് അതിൻ്റെ ലഫ്ലിൽ നിന്ന് തന്നെ അതിൻ്റെ മുഫ്രദ് ഇല്ല അപ്പോൾ ലഫ്ലിൽ നിന്ന് തന്നെ മുഫ്രദ എടുക്കാൻ കഴിയാത്ത ഒരു ജം ആണ് എങ്കിൽ അല്ലെങ്കിൽ ഔ ലഹു വാഹിദുൻ അല്ലെങ്കിൽ ആ ജം ഒരു മുഫ്രദ് ഉണ്ട് ഓയുർ മുസ്തഖ്മിൽ ഷുറൂത്തി എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഷർത്തുകളെ ഒരുമിച്ച് കൂട്ടാത്ത ഒരു മുഫ്രതാണ് അതിനുള്ളത് എങ്കിൽ ഫലൈസബി ജം സാലിമിൻ അപ്പോൾ അതൊരിക്കലും അത്തരത്തിലുള്ള ജംഇനെ ഒരിക്കലും നമുക്ക് ജം മുദക്ക സാലിമി എന്ന് വിളിക്കാൻ സാധ്യമല്ല മറിച്ച് ഇത്തരത്തിലുള്ള സാലിമിനോട് എന്നർത്ഥം ഇനി അത്തരത്തിലുള്ള ചേർക്കപ്പെട്ട ഇസ്മുകളെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് എന്നുള്ളതും അതിന്റെ ബാബും അതിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിച്ചിരുന്നു വഹുവ സലാസൂന ഇലാ എന്നുള്ളത് മുതൽ ഡിസ് റൂന എന്നു വരെയുള്ള ആ ഒരു ശ്രേണിയെക്കുറിച്ചാണ് നമ്മൾ ഇഷ്റൂനയുടെ ബാബ് എന്ന് വിശദീകരിക്കുന്നത് അപ്പോൾ അഷ്റൂനയും അതിൻ്റെ ബാബും മുൽ ബി ജം എൽ മുദക്കരി സാലിമി അത് ജം മുദക്കർ സാലിമിനോട് ചേർക്കപ്പെട്ടതാണ് ഓക്കെ എന്തുകൊണ്ടാണ് ഇഷറൂന എന്നുള്ളത് ജമ മുദക്കർ സാലിമാകാത്തത് ലി അന്നഹു കാരണം അഷ്റൂന എന്നുള്ള പദം ലാ ലഹു മിൻ ദി അതിൻ്റെ പദത്തിൽ നിന്നു തന്നെ അതിൻ്റെ മുഫ്രത്ത് നമുക്ക് കാണാൻ സാധ്യമല്ല കാരണം എന്താ അഷറൂന എന്നുള്ളതിലെ വാവും ന്യൂനും ഒഴിവാക്കിയാൽ എന്നുള്ള പദമാണ് നമുക്ക് കിട്ടുക എന്നാൽ അഷിറുൻ എന്നുള്ള പദം അറബി ഭാഷയിൽ ഉപയോഗമില്ലാത്തതാണ് ഓക്കെ അതാണ് പറയുന്നത് ഇത് കാരണം ലായുലു അഷ്റുൻ അഷിറുൻ എന്നുള്ള പദം അറബി ഭാഷയിൽ പറയപ്പെടാറില്ല എന്നർത്ഥം ഇനി അടുത്ത പദമാണ് വ അഹ്ലൂന അഹ്ലൂന എന്നുള്ള പദവും ഇപ്രകാരം തന്നെ മുൽഹക്കുംബിഹി ജമ്മു മുദക്കർ സാലിമിനോട് ചേർത്തപ്പെട്ടതാണ് അതിനുള്ള കാരണം എന്താ ലി അന്ന വഹുവ അഹ്ലുൻ ഓക്കെ അഹ്ലുൻ എന്നുള്ള അഹ്ലൂന എന്നുള്ളതിന്റെ മുഫ്രദ് ലൈ സഫീഹി ഷുറൂത്ത് ഉൽമത് നേരത്തെ പറയപ്പെട്ടിട്ടുള്ള ഷർത്തുകൾ ഈ അഹ്ലുൻ എന്നുള്ള പദത്തിൽ ഇല്ല അതുകൊണ്ടാണ് ഈ അഹ്ലൂന എന്നുള്ള പദം ജമ്മ മുദക്കർ സാലിമാകാതെ ജമ്മ മുദക്കർ സാലിമിനോട് മുൽഹക്കായിട്ടുള്ളത് എന്ന് എന്തുകൊണ്ടാണ് അഹ്ലുൻ എന്നുള്ള പദത്തിൽ ഷർത്തുകൾ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞത് അഹ്ലുൻ എന്നുള്ള പദം പദംസിൻ ജാമിദുൻ ജാമിദായിട്ടുള്ള ഒരു ഇസ്മു ജിൻസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു ഒരു പദം അത് ജാമിദാണ് എങ്കിൽ അതിന് ജമാ മുദഖർ സാലിമാക്കണമെങ്കിൽ അത് അലമായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിരുന്നു എന്നാൽ അഹ്ലുൻ എന്നുള്ള പദം ജാമിദായിട്ടുള്ള ഇസ്മാണ് പക്ഷേ അലമ അല്ല മറിച്ച് ഒരു ഇസ്മു ജിൻസാണ് ഒരു വർഗത്തിൻ്റെ പേരാണ് എന്നർത്ഥം ഓക്കെ ഒരു വർഗ നാമമാണ് എന്നർത്ഥം ഇതുപോലെ റജുലു എന്നുള്ള പദത്തെ പോലെ ഓക്കെ ഇനി അടുത്തത് വ കഥാലിക്ക ഉലു ഇപ്രകാരം തന്നെയാണ് ഉലു എന്നുള്ള പദവും ജമ്മു മുദക്കർ സാലിമിനോട് ചേർത്തപ്പെട്ടതാണ് ഓക്കെ എന്തുകൊണ്ടാണ് ഉലു എന്നുള്ള പദം ജമ്മു മുദക്കർ സാലിമ് ആകാതിരുന്നത് ലി അന്നഹു കാരണം ഉലു എന്നുള്ള പദം ല വാഹിദു ഓക്കെ അതിൻ്റെ ലഫ്ലിൽ നിന്നും തന്നെ നമുക്ക് അതിൻ്റെ മുഫ്രത് കാണാൻ സാധ്യമല്ല എന്നർത്ഥം ഇനി അടുത്ത ഒരു പദമാണ് വ ആലമൂന ആലമൂന എന്നുള്ള പദം ആലമിൻ ജമിൻ ആലമ് എന്നുള്ള ലോകം എന്നുള്ള അർത്ഥത്തിലുള്ള ആലമി എന്നുള്ളതിന്റെ ജം ആണ് ആലമൂന എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതും ജമ്മു മുദക്കർ സാലിമിനോട് ചേർത്തപ്പെട്ടതാണ് അതിൻ്റെ കാരണം എന്താ വ ആലമുൻജുലിൻ റജുലു എന്നുള്ളത് പോലെ ആലമ് എന്നുള്ള പദവും ഇസ്മു ജിൻസിൻ ജാമിദുൻ ജാമ്യായിട്ടുള്ള ഇസ്മു ജിൻസ് ആണ് ജാമിതാവണം ജാമിതായിട്ടുള്ള ഒരു ഇസ്മ് ജമ്മു മുദക്കർ സാലി അത് എന്ന് നമ്മൾ പഠിച്ചിരുന്നു എന്നാൽ എന്നുള്ള പദം ആണ് ഓക്കെ ഇനി അടുത്തത് വല്ലിയൂന എന്നുള്ള പദവും ജമ്മു ദക്കർ സാലിമിനോട് ചേർത്തപ്പെട്ടതാണ് സ്വർഗത്തിന്റെ മുകളിലെ തട്ടിന് പറയുന്ന പേരാണ് എള്ളി എന്നുള്ളത് ഓക്കെ എന്നാൽ വലീസഫിറൂത്തു കുറത്തു നേരത്തെ പറയപ്പെട്ടിട്ടുള്ള ഷർത്തുകൾ എള്ളിയൂന എന്നുള്ള ആ ഇസ്മിൽ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ള പദം ആയത് കാരണത്താൽ ലിമ യഅഖിലു ചിന്തിക്കാത്ത ഒരു വസ്തുവിന് ആയത് കാരണത്താൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പദം ജമ മുദക്കർ സാലിം ആകണമെങ്കിൽ അത് ആഖിലിനുള്ളതായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ അള്ളിയൂന എന്നുള്ള പദം ആഖിൽ അല്ലാത്തതിനാൽ തന്നെ അതിനെ ജമു മുലക്കർ സാലിമി എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല മറിച്ച് ജമ്മു മുലക്കർ സാലിമിനോട് ചേർത്തപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാം ഇനി അടുത്ത ഇസ്മ വ അറലൂന അറലൂന എന്നുള്ള പദം ജമഒ അറലിൻ അറൽ എന്നുള്ളതിൻ്റെ ജം ആണ് അറലൂന എന്നുള്ളത് ഇനി അറലൂന എന്നുള്ളത് യഥാർത്ഥ ജമ്മു മുദക്കർ സാലിം ആകാതിരിക്കാനുള്ള കാരണം എന്താ വ അറലുൻ എന്നുള്ളത് ഇസ്മു ജിൻസിൻ ജാമിദുൻ മുന്നസൻ മുസ് ആയിട്ടുള്ള ജാമിദായ ഇസ്മു ജിൻസാണ് അറുൽ എന്നുള്ളത് ഓക്കെ നമ്മൾ പറഞ്ഞിരുന്നു ജാമ്യായിട്ടുള്ള ഒരു ഇസ്മ ജമ മുദക്കർ സാലിം ആകണമെങ്കിൽ അത് അലമായിരിക്കണം എന്നുള്ളതുപോലെ മുദക്കർ ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ അറുലുൻ എന്നുള്ള പദം ഇസ്മു ജിൻസാണ് മുഅന്നസാണ് അതുകൊണ്ട് അത് അറലൂന എന്നുള്ള അതിന്റെ ജം നമുക്ക് മുല്ലും ബി ജമുദക്കർ സാലിമി എന്ന് പറയാനേ നിവൃത്തിയുള്ളൂ എന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് വ സിനൂന സിനൂന എന്നുള്ള പദം ജംഒ സനത്തിൻ സനത്ത് എന്നുള്ളതിന്റെ ജം ആണത് ഓക്കെ വ സനത്തു സനത്ത് എന്ന് പറഞ്ഞാലോ ഇസ്മു ജിൻസിൻ മുഅന്നസുൻ ഓക്കെ മു അന്നസായിട്ടുള്ള ഇസ് ഇസ്മു ജിൻസ് ആണ് സനത്ത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ സിനൂന എന്നുള്ളതിൻ്റെ ജം എന്നെ നമുക്ക് ജമ മുദർ സാലിമി എന്ന് പറയാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഫഹാദിഹി കുല്ലുഹ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാവിധ ഇസ്മുകളും മുൽ ഹക്കത്തും ബിൽ ജംഇൽ മുദക്കരി അത് ജം എ മുദക്കറിനോട് അതായത് ജമ മുദക്കർ സാലിമിനോട് ചേർത്തപ്പെട്ടതാണ് ലിമാ ലിമാസബക്ക മുൻ കടന്നത് കാരണത്താൽ അതെന്താണ് മിൻ അന്നഹ തീർച്ചയായിട്ടും ഈ ഇസ്മുകൾ വയർ മുസ്തഖ് മിലത്തിൽ നിഷറൂത്തി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഷർത്തുകളെ ഒരുമിച്ച് കൂട്ടാത്തതാണ് അതുകൊണ്ട് തന്നെ ഇവ ജമുദക്കറിനോട് ചേർത്തപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ സൂചിപ്പിച്ച സിനൂന എന്നുള്ളതിന്റെ ബാബ് അതിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള തന്റെ കൊണ്ട് മുസന്നിഫ് തങ്ങൾ സൂചിപ്പിച്ചു എന്നുള്ളതിന്റെ എന്നുള്ളതിന്റെ ബാബിലേക്ക് ബാബ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ ഇസ്മമാണ് എന്ന് പറഞ്ഞാൽ അസുലിയായിട്ടുള്ള മൂന്ന് ഹർഫുകൾ ഉള്ള ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ അങ്ങനെ ുന്നത് അപ്പോൾ കുല്മിൻ സുലാസിയും എന്ന് മാത്രമല്ല ഹുദിഫത് ലാമുഹു ആ ഇസ്മിൻ്റെ ഇസ്മിന്റെ ലാമഫിയാളി കളയപ്പെട്ടിരിക്കുന്നു ലാമഫിയാൽ എന്ന് പറഞ്ഞാൽ അസുലി മൂന്നാമത്തെ ഹർഫിനെ കുറിച്ചാണ് പറയുക അതായത് ഫയാളുൻ എന്നുള്ള പദം സങ്കല്പിച്ച് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ലാമു ഫൾ കളയപ്പെട്ടിരിക്കുന്നുവെന്ന് മാത്രമല്ലർത്ഥം ഹ ഉത്തീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആളുകളൊക്കെ അതിനെക്കുറിച്ച് താ ഉത്ത ഇനീസും എന്നും പറയാറുണ്ട് അതായത് ഒരു പദം പദംസ് ആണ് എന്നറിയിക്കുന്ന ആ ഒരു ഹാ താ ഇനെ കുറിച്ചാണ് നമ്മളിവിടെ ഹാ ഉത്തീസി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ാമുഫിയാളി കളയപ്പെടുകയും അതിനു പകരമായിട്ട് ഹാ ഉ ഇനീസ് വരികയും ചെയ്തിട്ടുള്ള സുലാസിയായിട്ടുള്ള എല്ലാ ഇസ്മിനെ കുറിച്ചും നമുക്ക് സനത്തിൻ്റെ ബാബ് എന്ന് പറയാവുന്നതാണ് എന്ന് മാത്രമല്ല വലം യുഗസർ ഓക്കെ ആ പദം ജമ്മു തക്സീർ ചെയ്യപ്പെടാനും പാടില്ല ജമ്മു തക്സീറിനെ കുറിച്ച് നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു അതായത് മുഫറദിൻ്റെ പദം അതുപോലെ തന്നെ ലഭിക്കാത്ത കുറിച്ചാണ് നമ്മൾ ജമ്മു തക്സീർ എന്ന് പറയുന്നത് അപ്പോൾ ജമ്മു തക്സീർ ചെയ്യപ്പെടാത്ത എന്നാൽ ലാമ കളയപ്പെടുകയും അതിനോട് താഉത്ത ഉത്ത ഇനീസ് പകരമായിട്ട് വരികയും ചെയ്തിട്ടുള്ള സുരാസിയായിട്ടുള്ള എല്ലാ ഇസ്മിനെ കുറിച്ച് നമുക്ക് ബാബു സനത്ത് എന്ന് പറയാവുന്നതാണ് ഏതുപോലെ കമി അത്തിൻ വ മിഇന വ സുബത്തിൻ വ സുബീന ഓക്കെ മിഅത്ത് എന്നുള്ളതിൻ്റെ എന്നുള്ളതിൻ്റെ അതിൻ്റെ അസുൽ മി അയ്യ് എന്നായിരുന്നു ആ മി അയേ എന്നുള്ളത് സുലാസി ആയിട്ടുള്ള ഇസ്മാണ് പിന്നീട് അതിൻ്റെ ലാമഫേലായിട്ടുള്ള യാ കളയപ്പെടുകയും അതിന് പകരമായിട്ട് അവിടെ ഹാത്താ നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി സുബത്ത് എന്നുള്ള പദം സുബത്ത് എന്നുള്ളതിൻ്റെ അസുൽ സുബവ് എന്നുള്ളതാണ് ചില ആളുകളൊക്കെ ചില ഷർഹിലൊക്കെ നമുക്കതിൻ്റെ അസുൽ സുബയ് ആയിട്ടും കാണാവുന്നതാണ് ഏതായാലും ജമാഅത്ത് എന്നുള്ളതാണ് സുബത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം സുബവ് എന്നുള്ളയിടത്തുള്ള ലാമഫെയായ വാവിനെ കളയുകയും അതിന് പകരമായിട്ട് ഹാത്താ നൽകുകയും നൽകുകയുമാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ മിഅത്ത് സുബത്ത് എന്നുള്ളതിൻ്റെയൊക്കെ ജം ആയിട്ട് നമുക്ക് മി ഈന സുബീന എന്നൊക്കെ സനത്ത് സിനീന എന്നുള്ളത് പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ വഹാതൽ മാലു ഈ ഒരു ഉപയോഗം അതായത് സനത്ത് എന്നുള്ളത് പോലോത്ത പദങ്ങളിൽ വാവും ന്യൂനും കൊടുത്ത് അല്ലെങ്കിൽ യാവും ന്യൂനും കൊടുത്ത് ജമ മുതക്കർ സാലിമാ ജമ്മു മുദക്കർ സാലിമി പോലെ ഉപയോഗിക്കുന്നത് ഷാഫി ഓക്കെ ഇവയിലും ഇവ പോലോത്തതിലും വ്യാപകമായിട്ടുള്ള ഉപയോഗമാണ് എന്നാൽ ഫ ഇൻ കുസ്യറ ഇനി ഇത്തരത്തിലുള്ള സുലാസിയായിട്ടുള്ള ഇസ്മുകൾ ജമ്മു തക്സീർ ചെയ്യപ്പെടുകയാണ് എങ്കിലോ ഇതുപോലെ ക ഷഫത്തിൻിൻ ഓക്കെ ഷഫഹ് എന്ന് പറഞ്ഞാൽ ചുണ്ട് എന്നാണ് അർത്ഥം അവിടെയുള്ള ലാമഫലായിട്ടുള്ള ഹാ ഇനെ കളയുകയും അതിന് പകരമായിട്ട് ഹാത്താ നൽകുകയും ചെയ്തതാണ് ഷഫത്ത് എന്നുള്ള പദം ഈ ഷഫത്ത് എന്നുള്ളതിന്റെ ആയിട്ട് നമ്മൾ ഷിഫാഹ് എന്നുള്ള ജമ്മു തക്സീർ ഉപയോഗിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ജമ്മു തക്സീർ ഉപയോഗിക്കപ്പെടാറുള്ള ഇസ്മകളാണ് എങ്കിൽ ലം ഇസ്താമൽ കദാലിക്ക അപ്പോൾ ഇത്തരത്തിലുള്ള പദങ്ങൾ ഈ ജമ്മു മുദർ സാലിമ് പോലെ ഉപയോഗിക്കപ്പെടുകയില്ല ഇല്ല ഷുസൂതൻ ഷാജായിട്ടല്ലാതെ അപ്പോൾ ഷാസായിട്ട് ചില അറബികളൊക്കെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ ഉപയോഗിക്കൽ മുത്തലിതല്ല എന്നർത്ഥം ഇതുപോലെ കൂബത്തിൻ ലുബത്ത് എന്നുള്ള പദം പോലെ ഓക്കെ ലുബത്ത് എന്ന് പറഞ്ഞാൽ തൊർഫു സൈഫി എന്നാണ് അർത്ഥം അതായത് വാളിന്റെ അറ്റം എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ ലുബത്ത് എന്നുള്ള പദം ഫ ഇന്നഹും കസറുഹു തീർച്ചയായിട്ടും അറബികൾ അതിനെ ജമ്മു തക്സീർ പറഞ്ഞിട്ടുണ്ട് അല ലുബാത്തിൻ ലുബാത്ത് എന്നുള്ളതിൻ്റെ മേലിൽ എന്ന് മാത്രമല്ല വ ജമാൻ ബിൽ വാവിൻസ്ബൻ വജറാൻ ഓക്കെ ഇങ്ങനെ ലുബാത്ത് എന്നുള്ളതുപോലെ അതിന് ജമ്മു തക്സീർ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ചില ആളുകളൊക്കെ അതിന് ജമ്മു മുദക്കർ സാലിമ് പോലെ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് എന്നാൽ അറബികൾ അതിനെ ജമാ ആക്കിയിട്ടുണ്ട് ബിൽവാവി ബിൽവാൻ ഇനസ്ബൻ വജറൻ എന്ന് പറഞ്ഞത് ഫുബൂനുബീന ഓക്കെ അപ്പോൾ എന്നുള്ളതിൻ്റെ എന്നുള്ളതിൻ്റെ അസല് ലുബ് എന്നുള്ളതാണ് അപ്പോൾ അവിടെയുള്ള ലാമുഫലായിട്ടുള്ള വാവിനെ കളയുകയും അതിന് പകരമായിട്ട് ഹാത്താ നൽകുകയുമാണ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ ലുബത്ത് എന്നുള്ളതിന് ലുബാത്ത് എന്നുള്ള ജമ്മു തക്സീർ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഷാദായിട്ട് ചില ആളുകളൊക്കെ അതിനെ ജമ്മു മുദക്കർ സാലിമിനെ പോലെ തന്നെ അതായത് ലുബൂന ലുബീന എന്നീ രൂപത്തിൽ തന്നെ നം ജം നമുക്ക് കാണാവുന്നതാണ് ഓക്കെ ഏതായാലും ഇതോടുകൂടെ സീൻ എന്നുള്ളതിൻ്റെ ബാബ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി അടുത്തതായിട്ട് എന്നുള്ള ആ ഒരു ഭാഗമാണ് ബാക്കിയുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക ഹീനിൻ എന്നുള്ള തൻ്റെ കൊണ്ട് കൗലുകൊണ്ട് തങ്ങൾ സൂചിപ്പിച്ചു ഇല അന്ന സിനീന വനഹ്വഹു വഹു തീർച്ചയായിട്ടും സിനീന എന്നുള്ള പദവും അത് പദങ്ങളും ചില അവസരങ്ങളിൽ ഈ പദങ്ങളോട് യാ ചേർന്ന് വരാറുണ്ട് എന്ന് മാത്രമല്ല ഈ പദങ്ങളുടെ ഏറാബ് അവിടെ അവസാനത്തിലുള്ള നൂനിൻ്റെ മേൽ ആക്കപ്പെടാറുമുണ്ട് അപ്പോൾ നീ പറയുന്നതാണ് സിനീനൻ ഓക്കെ ഹൈൻ എന്നുള്ള പദത്തെക്കുറിച്ച് നമുക്കറിയാം അതിൽ എപ്പോഴും യാ ഉണ്ടാകുമെന്ന് മാത്രമല്ല അതിൻ്റെ ഏറാബ് അവസാനത്തിലുള്ള നൂനിൽ ഫതഹ് കസീറൊന്നും എന്നീ ഹർക്കതുകളെ കൊണ്ടാണ് ഉണ്ടാകാറുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഈ സിനീന് എന്നുള്ള പദവും ചില അവസരങ്ങളിൽ ഉപയോഗിക്കപ്പെടാറുണ്ട് എന്നതാണ് ഇവിടെ പറഞ്ഞത് ഓക്കെ അപ്പോൾ സിനീനുൻ സിനീനൻ സിനീനിൻ എന്നിങ്ങനെ ജെറിന്റെയും അവസരത്തിൽ ഈ പദം ഉപയോഗിക്കപ്പെടാറുണ്ട് എന്ന് മാത്രമല്ല വ താൻ ഈ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഹദഫ്ത ഇവിടെയുള്ള തൻവീനിനെ നിനക്ക് കളയാവുന്നതാണ് അതായത് ഹാദിഹി സിനീനു ി എന്നിങ്ങനെ ഫതേഹ് കസിറൊമ്മ മാത്രം നൽകിക്കൊണ്ട് തന്വീനില്ലാതെയും നിനക്ക് പറയാവുന്നതാണ് എന്നാൽ വഹുവ അക്കല്ലും ഇസ്ബാത്തിഹി ഇങ്ങനെ തൻവീന് കളയുന്നത് അതിനെ സ്ഥിരപ്പെടുത്തുന്നതിനേക്കാൾ കുറവാണ് എന്ന് പറഞ്ഞാൽ സിനീനുൻ എന്ന് തൻവീനോട് കൂടെ തന്നെ ഉച്ചരിക്കുന്നതാണ് സിനിമു എന്ന് തന്വീനില്ലാതെ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നർത്ഥം ഓക്കെ എന്നാൽ ഈ ഒരു കാര്യം അതായത് ഹീനുൻ എന്നുള്ളത് പോലെ സിനൂന എന്നുള്ള പദം ഉപയോഗിക്കുന്നത് മുത്തരിതാണോ എന്നുള്ള വിഷയത്തിൽ ഇഖ്തലാഫ് ഉണ്ടായിട്ടുണ്ട് അതായത് പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ എതിരഭിപ്രായങ്ങളുണ്ട് എന്നർത്ഥം ഓക്കെ അതായത് വ സ്വഹൈഹു എന്നാൽ സ്വഹൈഹായിട്ടുള്ള അഭിപ്രായം അന്നഹുലായൊത്തൊരുതു ഇങ്ങനെയുള്ള ഒരു ഉപയോഗം മുത്തൊരിതല്ല എന്നുള്ളതാണ് അതായത് അറബികളിൽ നിന്നും ഏതെല്ലാം പദത്തിലാണോ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇസ്തമാൽ കിട്ടിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അത്തരം പദങ്ങളിൽ മാത്രമേ ഹൈനുൻ എന്നുള്ളതിനെ പോലെ ഈ പദങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് സഹൈഹായിട്ടുള്ള അഭിപ്രായം വ അന്നഹു ഓക്കെ വ സ്ഹൈഹു അന്നഹുലായൊത്തൊരു വ അന്നഹു പിന്നെ ഈ ഒരു ഉപയോഗം മഖസൂർ അത് ചുരുക്കപ്പെട്ടതാണ് അലസമ ഐ കേൾവിയുടെ മേലെന്ന് പറഞ്ഞാൽ അറബികളിൽ നിന്നും ഏതെല്ലാം പദങ്ങളിലാണോ ഹീനുൻ എന്നുള്ളത് പോലെ ഉപയോഗിച്ചതായിട്ട് നമ്മൾ കാണുന്നത് ആ പദങ്ങളിൽ മാത്രമേ ഈ ഒരു ഉപയോഗം സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് സ്വഹിഹായിട്ടുള്ള അഭിപ്രായം സല്ലാഹു അലഹി വസ്ല്ലം ഏതായാലും ഇത്തരത്തിലുള്ള സിനീന എന്നുള്ള പദത്തെ ഹീനുൻ എന്നുള്ളത് പോലെ ഉപയോഗിച്ചതിൽ പെട്ടതാണ് കൗലഹു സല്ലാഹു അലഹി വസ്ല്ലാം നില്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ കൗല് ഒരിക്കൽ മക്ക നിവാസികൾക്കെതിരെ മക്കയിലെ മുഷരിക്കീങ്ങൾക്കെതിരെ റസൂൽ സലാഹു അലിഹു തങ്ങൾ ദ്വാര ചെയ്തതാണ് അള്ളാഹുമ്മ എന്ന് ഓക്കെ അള്ളാഹുമ്മാഹുവേ ജ വർഷങ്ങളെ നീ ആക്കി കൊടുക്കണേ അലിഹിം ആ മക്ക മുഷിരിക്കീങ്ങളുടെ മേൽ നീ കൊടുക്കണേ സിനീനൻ ചില വർഷങ്ങളായിട്ട് ഏതുപോലെയുള്ള വർഷങ്ങൾ കെ സിനീനി യൂസുഫ ഓക്കെ യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തുണ്ടായിരുന്ന വർഷങ്ങളെപ്പോലെ നമുക്കറിയാം യൂസുഫ് നബിയുടെ കാലത്ത് വളരെ ശക്തമായ ക്ഷാമം അനുഭവിച്ച ഏഴ് വർഷങ്ങളുണ്ടായിരുന്നു അത്തരത്തിലുള്ള വർഷങ്ങളെപ്പോലെ നീ മക്ക മക്കാ മുഷിരിക്കീങ്ങൾക്ക് കൊടുക്കണേ എന്നാണ് റസൂൽ സലാഹു അലഹി വസ്ലമായി തങ്ങൾ ദ്വാഴ്ച ചെയ്തത് ഫി ഹരിവായ തേനി ഓക്കെ രണ്ടാതൊരുവായത്തിൽ ഓക്കെ ഈ ഹദീസ് തന്നെ രണ്ട് രവായത്തായിട്ട് വന്നിട്ടുണ്ട് അതിലുള്ള ഒരു രീവായത്തിൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധ്യമായിട്ടുള്ളത് എന്നർത്ഥം ഓക്കെ ഇവിടെ ശ്രദ്ധിക്കുക ഈ ഒരു ഹദീസിൽ സിനീനൻ എന്നും എന്നും നമുക്ക് കാണാവുന്നതാണ് ഈ രണ്ടുപയോഗത്തിലും ഹൈന് എന്നുള്ളത് പോലെയാണ് സിനീനു എന്നുള്ള പദം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെ സിനീനൻ എന്നുള്ള ഇടത്ത് നമുക്ക് അവിടെ നൂനിന്റെ മേലിൽ തൻവീന് കാണാവുന്നതാണ് ജമ്മു മുദക്കർ സാലിമ് പോലെയായിരുന്നു ഉപയോഗ എന്നുണ്ടെങ്കിൽ നമുക്കവിടെ തൻവീൻ കാണാൻ സാധ്യമല്ലായിരുന്നു ഓക്കെ ഇനി അടുത്തത് കസിനീന് യൂസുഫ എന്നുള്ള ശ്രദ്ധിക്കുക നമുക്കറിയാം ജമുദക്കർ സാലിമിനെ പോലെയായിരുന്നു സിനീന എന്നുള്ളതിൻ്റെ ഉപയോഗം എന്നുണ്ടെങ്കിൽ അത് ഇലാഫത് ചെയ്യപ്പെടുമ്പോൾ അവിടെയുള്ള നൂന് അവിടെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നാൽ കസിനീന് യൂസുഫ എന്ന് കസിനീനി എന്നുള്ള ഇടത്ത് ആ നൂനിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ചെയ്തിട്ടുള്ളത് അതായത് ഹൈനുൻ എന്നുള്ളതിനെ പോലെയാണ് ഈ ഹദീസിൽ സിനീന് എന്നുള്ള പദം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നർത്ഥം സിനീന എന്നുള്ള പദം ഹെയ്ന എന്നുള്ളത് പോലെ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു ബൈത്താണ് അടുത്തത് വരുന്നത് ഒന്ന് ശ്രദ്ധിക്കുക വമിസ്ലുഹു ഇനി ഇപ്രകാരം തന്നെയാണ് കൗലുഷാഹരി കവിയുടെ കവിത എന്നർത്ഥം ഓക്കെ സുമത്ത് ബിൻ അബ്ദുല്ല എന്ന് പറയുന്ന ഒരു കവി നജിതുകാരനായിരുന്നു ഇദ്ദേഹത്തിന് സ്വന്തം എളാപ്പയുടെ മകളുമായിട്ട് അനുരാഗം തോന്നുന്നു അവളെ വിവാഹം കഴിപ്പിച്ച് തരണമെന്ന് എളാപ്പയോട് പറഞ്ഞപ്പോൾ എളാപ്പ മഹിറായിട്ട് ആവശ്യപ്പെട്ടത് അൻപത് ഒട്ടകങ്ങളെയായിരുന്നു ഓക്കെ അത് നൽകാൻ മാത്രം സാമ്പത്തിക ശേഷി ഇല്ലാതിരുന്നപ്പോൾ ഇദ്ദേഹം എന്തു ചെയ്യുകയാണ് സുമത്ത് ബിനെ അബ്ദില്ല എന്ന് പറയുന്ന ഈ കവി മനം മടുത്തുകൊണ്ട് നജിദ് എന്നുള്ള സ്ഥലം തന്നെ വിട്ട് ഷാമിലേക്ക് കുടിയേറി പാർക്കുന്നു ഓക്കെ ഏതായാലും ഷാമിലേക്ക് എത്തി ധാരാളം കാലമൊക്കെ കഴിഞ്ഞു അദ്ദേഹം വയസ്സായിട്ട് പോലും പിന്നീട് നജിദിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് നിരാശ തോന്നുകയാണ് നജിദിനോട് വെറുപ്പ് തോന്നുകയാണ് ഈ അവസരത്തിൽ അദ്ദേഹം പാടുന്ന ബൈത്താണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക ധാനി നിങ്ങൾ ും എന്നെ ഉപേക്ഷിക്കൂ എന്നാണ് അർത്ഥം ദ എന്നുള്ളതിൻ്റെ തസ്നിയാണ് എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെ രണ്ടു പേരോട് അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് ഒരാളോട് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു ശൈലി അറബി കവിതകളിൽ നമുക്ക് കാണാൻ സാധ്യമാണ് ഓക്കെ യിലൊക്കെ അമിങ് തുരി ജി റാനിംബിദി സലമി പോലത്തെ ബൈത്തുകൾ നമുക്ക് കാണാം എന്നുള്ളത് പോലെ കിഫാൻ ബിൻ മമൻസിലി എന്ന് പോലത്തെ ഒരാളോട് അല്ലെങ്കിൽ രണ്ട് പേരോട് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു ശൈലി നമുക്ക് അറബി കവിതകളിൽ സർവ്വസാധാരണമായിട്ട് കാണാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഇവിടെയും ദ എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ദ ആനിയ മിൻ നജുദിൻ ഓക്കെ നജുദിൽ നിന്നും നിങ്ങൾ രണ്ടുപേരും എന്നെ ഉപേക്ഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി മുതൽ എന്തല്ല ഞാൻ നജിതുകാരനല്ല മറിച്ച് ഞാൻ ഷാമുകാരനാണ് ഞാൻ എന്തുകൊണ്ടാണ് നജിതുകാരനല്ല എന്ന് പറഞ്ഞത് ഫ ഇന്നാസിനീനഹു കാരണം തീർച്ചയായിട്ടും ആ നജിതിലുള്ള വർഷങ്ങൾ ലൾ ബിനെ ആ വർഷങ്ങൾ ഞങ്ങളെ കൊണ്ട് കളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് കളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അത് നന്നായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഷീബൻ ഈ വയസ്സാൻ കാലത്ത് വരെ ഓക്കെ ഷീബൻ എന്ന് പറഞ്ഞാൽ നര എന്നാണ് അർത്ഥം അപ്പോൾ നരയുള്ള അവസ്ഥയിലെന്ന് പറഞ്ഞാൽ ഈ വയസ്സായിട്ടുള്ള കാലത്ത് വരെ എന്ത് ചെയ്യുന്നുണ്ട് നജിതിലെ ആ പണ്ടത്തെ വർഷങ്ങൾ എന്നെ കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഇപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പണ്ടത്തെ ഓർമ്മകളൊക്കെ ആലോചിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ബുദ്ധിമുട്ട് വരികയാണ് എന്ന് മാത്രമല്ല വ ശയ്യബിനാ ഓക്കെ ശയ്യബ എന്ന് പറഞ്ഞാൽ നര ബാധിപ്പിച്ചു എന്നാണ് അർത്ഥം ഓക്കെ വ ശയ്യബിന ആ വർഷങ്ങൾ നര ബാധിപ്പിച്ചിട്ടുണ്ട് ന ഞങ്ങളെ മുർദ്ധൻ ഓക്കെ അമൃത് എന്നുള്ളതിൻ്റെ ജമ ആണ് മുറുദ് എന്ന് പറയുന്നത് അമൃത് എന്ന് പറഞ്ഞാൽ താടിയോ മീശയോ ഒന്നും വരാത്ത എന്നാൽ പ്രായപൂർത്തിയാകാനടുത്ത ഒരു കുട്ടിയെക്കുറിച്ചാണ് ആൺകുട്ടിയെക്കുറിച്ചാണ് നമ്മൾ അമൃത് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ തന്നെ ഞങ്ങളെ ആ വർഷങ്ങൾ എന്താക്കിയിട്ടുണ്ട് മുടി നരപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമൃതായിരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും അത് കാരണത്താൽ ജീവിതം മുടത്തുകൊണ്ട് ഞങ്ങളുടെ മുടികളെല്ലാം നിറബാധിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് നജിതിലുള്ള വർഷങ്ങൾ നമുക്ക് ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് തന്നെ ഞാൻ ഇനി അങ്ങോട്ട് നജിതുകാരനല്ല ഷാമുകാരനാണ് എന്നാണ് ഈ ഒരു ബൈക്കിലൂടെ ഈ ഷാർ വിശദീകരിക്കുന്നത് ഓക്കെ ഏതായാലും ഈ ബൈത്തിൽ നമുക്കുള്ള ഷാഹിദ് എന്താണെന്ന് വെച്ചാൽ അ ഷാഹിദ് ഫീഹി ഈ ബൈത്തിലുള്ള ഷാഹിദ് എന്താണെന്ന് വെച്ചാൽ ഇജറാ ഉ സിനീന സിനീന എന്നുള്ള പദത്തെ നടത്തലാണ് മുജറൽ ഹൈനി ഓക്കെ ഹൈന് എന്നുള്ളതിൻ്റെ സ്ഥാനത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഹൈനെ എന്നുള്ളത് പോലെ തന്നെയാണ് ഇവിടെ ഫ ഇന്ന സിനി എന്നുള്ള ഇടത്ത് സിനിന് എന്നുള്ള പദം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഫിൽ ഏറാബി ബിൽ ഹെറക്കാത്തി ഓക്കെ ഹെറക്കത്തുകളെ കൊണ്ട് ഏറാബ് ചെയ്യപ്പെടുന്ന വിഷയത്തിലും വ ഇൽസാമി ഫ ഇൽ ഇലാഫത്തി ഇലാഫത്തോടു കൂടെ അവിടെ നൂന് സ്ഥിരമാവുക എന്നുള്ള കാര്യം കൊണ്ടും ഓക്കെ നമുക്കറിയാം സിനീന് എന്നുള്ള പദം എന്താണ് എങ്കിൽ എന്ത് അത് ജമ മുദക്കർ സാലിമാണ് എങ്കിൽ അത് ഇലാഫത്ത് ചെയ്യപ്പെടുമ്പോൾ അവിടെ നൂന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നാൽ കൂടെ ഇവിടെ നൂന് വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല സിനി നഹു എന്നുള്ളയിടത്ത് ഇന്ന എന്നുള്ളതിന് അവിടെ നെസ് ഇന്ന എന്നുള്ളതിൻ്റെ ഇസ്മമായത് കാരണത്താൽ അതിന് നെസ്ബ് ലഭിച്ചിരിക്കുന്നത് ഹറക്കത്തിനെ കൊണ്ടാണ് ഫതെഹ് കൊണ്ടാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് അപ്പോൾ സിനീന എന്നുള്ള പദം ഇവിടെ ജമ മുദക്കർ സാലിമിനെ പോലെയായിട്ടല്ല മറിച്ച് ഹൈനുൻ എന്നുള്ളതിനെ പോലെയാണ് ഉപയോഗിക്കുന്നത് പ്പെട്ടിരിക്കുന്നത് എന്നർത്ഥം